കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിലും സർക്കാർ വികസനക്ഷേമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവയെ മറച്ചുവെച്ച് ശ്രദ്ധ തിരിച്ചുവിടാൻ തെറ്റായ പല പ്രചാരണങ്ങളും കോവിഡ് രോഗാണുവിനെ പോലെ ചില കേന്ദ്രങ്ങൾ പടർത്തുന്നു. അതിലൊന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ചാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ UDF സർക്കാർ ഇടത് സർക്കാരിനേക്കാൾ ബഹുഘാതം മുന്നിലാണെന്നും ഇക്കാര്യത്തിൽ LDF അഴിച്ചുവിടുന്നത് നട്ടാൽ കുരുക്കാത്ത കള്ളമാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ കൊങ്ങികളും സംഘികളും അത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രിയുടേത് ഒറ്റപ്പെട്ട പ്രചാരണമല്ല. സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ ഇടപെടലുകളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരികയാണ്. ക്ഷേമ പെൻഷനുകളിൽ ഈ സർക്കാർ കൊണ്ടുവന്ന വർധനവ് കാലാകാലങ്ങളായി എല്ലാ സർക്കാരുകളും നടപ്പിലാക്കുന്നതാണെന്നും കഴിഞ്ഞ UDF സർക്കാരും അക്കാര്യം ചെയ്തിരുന്നുവെന്നുമാണ് കൊങ്ങികൾ അവകാശപ്പെടുന്നത്. എല്ലാം കേന്ദ്രത്തിൻ്റെ കനിവാണെന്നാണ് മറ്റൊരു കൂട്ടരായ സംഘികൾ വാദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇത്രയും കാലമില്ലാതിരുന്ന പുതിയ വിവാദങ്ങളൊക്കെ പൊട്ടി വീഴുകയാണ്. ഇത് LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾക്കുള്ള സ്വീകാര്യത തകർക്കാനാണോ അതോ ആ നേട്ടങ്ങളുടെ പങ്ക് പറ്റാനാണോ എന്ന് ഈ പ്രചാരകർ തന്നെ വ്യക്തമാക്കണം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷം നേതൃത്വം നൽകിയ സർക്കാരുകളുടെ കാലത്താണ് അവ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് വ്യക്തമാകും. 1980 EK നയനാർ മുഖ്യമന്ത്രിയായ ശേഷമാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത്. അന്ന് തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് പ്രതിമാസ പെൻഷൻ നൽകി. പിന്നീട് പരിഷ്കരിച്ചത് 1987 നയനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പെൻഷനുകളൊക്കെ എല്ലാ സർക്കാരുകളും വർദ്ധിപ്പിക്കാറുണ്ടെന്ന് കൊങ്ങികൾ അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണി 1981 മുതൽ 87 വരെ അധികാരത്തിലിരുന്നിട്ടും കർഷക തൊഴിലാളി പെൻഷനിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന് 6 വർഷത്തിന് ശേഷം വീണ്ടും ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു. 1995 വാർദ്ധക്യകാല പെൻഷൻ വരുമ്പോൾ അധികാരത്തിലിരുന്നത് UDF സർക്കാരായിരുന്നു. പക്ഷേ ആ പെൻഷൻ വയോധികർക്ക് ലഭിക്കാൻ 1996 LDF അധികാരത്തിൽ വരേണ്ടി വന്നു. കഴിഞ്ഞ UDF സർക്കാർ വരുമ്പോൾ പെൻഷൻ തുക പ്രതിമാസം 300 രൂപയായിരുന്നു. അവർ അത് ആദ്യ വർഷം 400 രൂപയും രണ്ടാം വർഷം 525 രൂപയും ആക്കി ഉയർത്തി. ദേശീയ നയത്തിൻ്റെ ഭാഗമായി 80 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ 400-ൽ നിന്നും 900 രൂപയായും വികലാംഗ പെൻഷൻ 700 രൂപയായും ഉയർത്തി. ദോഷം പറയരുതല്ലോ, അതൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപായി മാർച്ച് മാസത്തിൽ 75 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. ഈ ഉയർത്തപ്പെട്ട വാർദ്ധക്യകാല പെൻഷൻ്റെയും വികലാംഗ പെൻഷൻ്റെയും ഗുണഭോക്താക്കൾ മൊത്തം ഗുണഭോക്താക്കളുടെ 15% താഴെ മാത്രമായിരുന്നു. 85% ആൾക്കാർക്കും UDF കാലത്ത് ലഭിച്ച പെൻഷൻ തുക 525 രൂപ മാത്രമായിരുന്നു. ആ സർക്കാർ ആകെ കൊണ്ടുവന്ന വർധനവ് വെറും 225 രൂപ. ആർക്കും പരിശോധിക്കാം, പെൻഷൻ തുക നാമമാത്രമായേ വർദ്ധിപ്പിച്ചുള്ളൂ എന്നത് പോകട്ടെ. ആ തുക അർഹരായവർക്ക് വിതരണം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നതാണ് UDF സർക്കാരിൻ്റെ മറ്റൊരു പ്രധാന വീഴ്ച. 19 മാസത്തെ കുടിശ്ശികയായി പെൻഷൻ ഇനത്തിൽ UDF സർക്കാർ വരുത്തിവെച്ച തുക ഗുണഭോക്താക്കൾക്ക് കൊടുത്ത് തീർത്തത് ഇപ്പോഴത്തെ പിണറായി സർക്കാരാണ്. എന്നിട്ടും ഒരു ജാള്യതയുമില്ലാതെ ക്ഷേമ പെൻഷനുകൾ തങ്ങളും മികച്ച രീതിയിൽ നടപ്പിലാക്കി എന്ന് UDFകാർ അവകാശപ്പെടുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകളോടെയായിരുന്നു. അത് കഴിഞ്ഞ തവണ പ്രകടന പത്രിക വഴി ജനങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ അധികാരമേറ്റതിന് ശേഷം എല്ലാ പെൻഷനുകളും 1000 രൂപയാക്കി ഉയർത്തി. 2017 അത് 1100 രൂപയാക്കി. 2019 അത് 1200 രൂപയാക്കി. 2020 1400 രൂപയായും വർദ്ധിപ്പിച്ചു. 2021 ജനുവരി, അതായത് അടുത്ത മാസം, ആ തുക 1500 രൂപയാക്കി വീണ്ടും ഉയർത്തുമെന്ന് പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
500 രൂപയാക്കി യു ഡി എഫ് ഉയർത്തിയ 75 വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷൻ തുകയും ഈ സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ 1000 രൂപയാക്കി കുറച്ചു എന്ന ഒരു കള്ളം മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കണം. എന്നാൽ വാസ്തവം എന്താണ്? മറ്റെല്ലാ പെൻഷനുകൾ ഏകീകരിച്ചപ്പോഴും ഈ 1500 രൂപയുടെ പെൻഷൻ ഈ സർക്കാർ തുടർന്നു. 2015 സി എ ജി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അനർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അർഹരായ കൂടുതൽ ആളുകളിലേക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ എത്തുകയുണ്ടായി. അത്തരത്തിൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം 33 ലക്ഷമായിരുന്നുവെങ്കിൽ ഇന്നത് 60 ലക്ഷമായി ഉയർന്നിരിക്കുന്നു. 2016 272 കോടി രൂപയായിരുന്ന പ്രതിമാസ പെൻഷൻ ചെലവ് ഇന്ന് 710 കോടിയായും ഉയർന്നു. 5 വർഷം കൊണ്ട് യു ഡി എഫ് സർക്കാർ നൽകിയ പെൻഷൻ തുക 9311 കോടി രൂപയായിരുന്നുവെങ്കിൽ 2020 നവംബർ വരെ ഈ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി മാത്രം നൽകിയത് 27417 കോടി രൂപയാണ്. ക്ഷേമനിധി ബോർഡുകൾ വഴി 3099 കോടി രൂപ വേറെയും നൽകി. ഇനി കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ മൊത്തം കൊടുക്കുന്നതെന്ന പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കോ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം 14,09,000 പേർക്ക് 300 രൂപ മുതൽ 500 രൂപ വരെ പെൻഷനായി നൽകുന്നുണ്ട്. അത് സത്യമാണ്. ആ തുക ഒഴിച്ചാൽ ഇവർക്ക് ലഭിക്കേണ്ട 900 മുതൽ 1100 രൂപ വരെയുള്ള സംഖ്യ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ യാതൊരു സഹായവുമില്ലാതെയാണ് 37,50,000 പേർക്കുള്ള പെൻഷൻ സംസ്ഥാന ഗവൺമെന്റ് വിതരണം ചെയ്യുന്നത്. ഇതൊക്കെയാണ് വസ്തുതകളെന്നിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ സർക്കാർ നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണിക്കാനും അതിൻ്റെ ക്രെഡിറ്റ് കരസ്ഥമാക്കാനുമാണ് പ്രതിപക്ഷ സംഘടനകൾ ശ്രമിക്കുന്നത്. സത്യസന്ധതയോടെ നട്ടെല്ലുയർത്തി ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനാകാത്ത വിധം മലീമസമായി അവരുടെ രാഷ്ട്രീയം. അതുകൊണ്ടവർ നുണപ്രചരണങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയൊന്നുമില്ലാതെ കൈപ്പറ്റിയ 60 ലക്ഷത്തിൽ പരം മനുഷ്യരുണ്ട് ഈ കേരളത്തിൽ. അവർക്കറിയാം സത്യം എന്താണെന്ന്. കണ്ണടച്ചിരുട്ടാക്കാൻ സാധിക്കില്ല. അസത്യം പ്രചരിപ്പിക്കുന്നവർ വൈകാതെ തിരിച്ചറിയും. എട്ടുകാലിയും മമ്മൂഞ്ഞുമാരെ മനസ്സിലാക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ധരിച്ചു പോകരുതേ എന്നാണ് പറയാനുള്ളത്.